ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, മെയ് മാസം 3-ാം തീയതി. യാക്കോബ് അപ്പോസ്തലൻ്റെയും പീലിപ്പോസ് അപ്പോസ്തലൻ്റെയും തിരുനാളാണിന്ന്. പീലിപ്പോസ് എന്ന് പറയപ്പെടുന്ന അപ്പോസ്തലനെ നമുക്ക് ബൈബിളിൽ പല ഇടങ്ങളിൽ കാണാൻ സാധിക്കും. പീലിപ്പോസ് എന്ന വാക്കിൻ്റെയൊക്കെ ഒരർത്ഥം കുതിരയെ സ്നേഹിക്കുന്നു എന്നുള്ള, ദൈവത്തിന് വേണ്ടി ഒരുപാട് ഓടിയ ഒരു മനുഷ്യൻ, പലരെയും ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യൻ. നഥാനിയലിൻ്റെ രീതിയിൽ വന്ന് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗ്രീക്കുകാർ യേശുവിനെ തിരക്കുമ്പോൾ അവരെ യേശുവിൻ്റെ രീതിയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പലരെയും യേശുവിലേക്ക് കൊണ്ടുവന്ന ഒരു ശിഷ്യൻ. പീലിപ്പോസ് വ്യത്യസ്തനാകുന്നത് അവൻ ക്രിസ്തുവിനോട് ചോദിച്ച ഒരു ചോദ്യം മൂലമാണ്. ആ ചോദ്യം ഇപ്രകാരമാണ്, യോഹന്നാൻ സുവിശേഷം 14:8 ഉള്ള ആ ചോദ്യം കാണുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. പീലിപ്പോസിൻ്റെ ചോദ്യമാണിത്. കാരണം ഇത്രയും ദിവസം, ഇത്രയും കാലം യേശുനാഥൻ പിതാവായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ അറിയുക എന്ന് പറയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറി. അതായത് ദൈവത്തെ പിതാവെന്ന് വിളിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിലുടനീളം യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവത്തെ ആരും കണ്ടിട്ടില്ല, മോശം മാത്രമേ പിൻഭാഗം കണ്ടിട്ടുള്ളൂ എന്ന് പറയപ്പെടുന്നത്. ദൈവത്തെ ആരെങ്കിലും നേരിട്ട് കണ്ടാൽ അവൻ നശിച്ചു, അവൻ മരണപ്പെട്ടു പോകും. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പീലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ, ദൈവത്തെ കാണിച്ചു തരണമേ. യേശുവിൻ്റെ മറുപടി വളരെ സുന്ദരമാണ്. യേശു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ട് പീലിപ്പോസ്, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാനിങ്ങനെ അടുത്തായിട്ട് കണ്ടൊരു ഒരു ചിത്രം, ഒരു പെയിൻറ്റിങ് ഇപ്രകാരമാണ്, സ്വർഗസ്ഥനായ പിതാവും യേശുവും ഒരുമിച്ച് ആയിരിക്കുന്നു. രണ്ടുപേരുടെയും മുഖം ഒന്ന് തന്നെയാണ്, രണ്ടുപേരും ഒരാൾ തന്നെയാണ്. യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മുഖം ഒന്ന് തന്നെയാണ്, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. ചെറിയൊരു നര പോലെ പിതാവായ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെയും ആ പെയിൻറ്റിങ് ഒരാൾ തന്നെയാണ് രണ്ടുപേരായിട്ടിരിക്കുന്നത്, അങ്ങനെ കാണിക്കുന്നൊരു പെയിൻറ്റിങ്. അപ്പോൾ അതിൻ്റെ മുഖച്ഛായയോ രൂപോ സാദൃശ്യമോ എന്നുള്ളതല്ല, നമുക്ക് ത്രിത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സത്തയാണ് എല്ലാവരിലും ഒന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ എന്താണോ പിതാവ്, അത് തന്നെയാണ് ഇതാ എന്നിലൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈ ഒരു സുന്ദരമായ ചിന്ത പീലിപ്പോസ് ഈശോ നൽകിയത്. എന്നിട്ട് ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇതേ സുവിശേഷ ഭാഗത്ത് തന്നെ ഈശോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. അതായത് പിതാവിനെ കാണേണ്ടവൻ എന്നെ കണ്ടാൽ മതി, എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിതാവിനെ കാണുന്നതിന് തുല്യമാണ്. കാരണം പിതാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത് പറയുന്നത്, അത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യും, ഞാൻ നിങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് അതായത് ദൈവം എന്താണോ അതായി മനുഷ്യനും മാറുന്നു എന്ന് പറയുന്നൊരു ചിന്ത, പിതാവ് എന്താണോ അതായി യേശു മാറിയിരിക്കുന്ന പോലെ, യേശു എന്താണോ അവനിൽ വിശ്വസിക്കുന്നവനും യേശുവിനെ പോലെയായി മാറുന്നു എന്ന് പറയപ്പെടുന്ന ചിന്ത. അപ്പം ആ വിശ്വാസത്തിലൂടെ ഒരാൾ മറ്റൊരാളായി മാറുകയാണ് ചിന്ത. അപ്പോൾ ആ ഒരു സുന്ദരമായ കാഴ്ചപ്പാട്, ഒരു സുന്ദരമായ ചിന്ത അത് പീലിപ്പോസിനോടായി യേശു പറഞ്ഞു. പീലിപ്പോസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിട്ട് നമുക്കങ്ങനെ പരിഗണിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അദ്ദേഹം ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമുക്ക് സുന്ദരമായിട്ട് യേശോ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ പിതാവിനെ കാണുക എന്ന് പറയപ്പെടുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റും. ഇനി യേശോ അതിനോട് ചേർത്ത് വയ്ക്കുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, ഞാൻ പഠിപ്പിച്ച പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാണുന്നവൻ എന്നെയും കാണും. നിങ്ങളെ ഒരാൾ കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ നിങ്ങൾ
നിങ്ങളെ കാണുന്നവൻ യേശുവിനെ കാണും, യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണും എന്ന് വ്യക്തമാക്കി തിരിയുക. അപ്പം അങ്ങനൊരു റിഫ്ലക്ഷനായിട്ട് ജീവിതം മാറുക എന്നുള്ള ഒരു പ്രതിഫലനമായിട്ട് പിതാവിനെ പ്രതിഫലിപ്പിച്ച് നൽകുന്ന യേശു, യേശുവിനെ പ്രതിഫലിപ്പിച്ച് നൽകുന്ന വ്യക്തികളായിട്ട് നമ്മളും മാറുക എന്ന് ഇരുപോസിനായിട്ടുള്ള സംഭാഷണ ഈശോയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിബിംബമായി മാറുവാനായിട്ടുള്ള, റിഫ്ലക്ഷനായി മാറുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം.